പാലക്കാട്ടെ ഇപ്പോഴത്തെ എടുക്കാച്ചിരക്ക് ഡോക്ടർ പി സരിൻ തന്നെയാണ്. കോൺഗ്രസ് കൈപിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയതുമില്ല, ഇനിയൊട്ട് കോൺഗ്രസ്സിൽ നിന്നിട്ട് കാര്യവുമില്ല. കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ വിംഗ് കൺവീനറായ ഡോക്ടർ പി സരിൻ്റെ ഇനിയുള്ള ആ നാറിയ രാഷ്ട്രീയ നിലപാട് തീരുമാനിക്കപ്പെടാൻ ഒക്ടോബർ 28 വരെയാണ് പുനർചിന്തനം എന്ന പേരിൽ കോൺഗ്രസ് നൽകിയിരിക്കുന്ന സമയം. അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി കൂടിയാണ്. സരിൻ്റെ ഈ നിലപാട് അറിഞ്ഞതോടെ CPM തങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അന്തം വിട്ട് പിടിച്ചു നിർത്തി. കാരണം BJP സ്ഥാനാർത്ഥി ആരെന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ സരിൻ കൂടി മത്സരത്തിനിറങ്ങിയാൽ CPMൻ്റെ കാര്യം പാലക്കാട്ട് കട്ടപ്പുകയാകും, ഉറപ്പ്. ബുധനാഴ്ചത്തെ വാർത്താസമ്മേളനത്തിലുടനീളം സരിൻ വാതോരാതെ പറഞ്ഞത് തന്നെ തന്നെ മാറ്റി നിർത്തിയ, തന്നെ ചതിച്ച കോൺഗ്രസിലെ ആ ഗ്രൂപ്പിസത്തെ പറ്റിയാണ്. BJPയുടെ പാലക്കാട്ടെ സ്വാധീനത്തെപ്പറ്റിയാണ്. പാലക്കാടിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന തീവ്ര ഹിന്ദുത്വത്തെക്കുറിച്ചാണ്. അത് യാഥാർത്ഥ്യവുമാണ്. BJP സ്ഥാനാർത്ഥിയായിരുന്ന ഈ ശ്രീധരൻ ലഭിച്ച 50,220 വോട്ടിനെക്കുറിച്ച് സരിന് വാർത്താസമ്മേളനത്തിൽ ഏറെ ആകുലതയായിരുന്നു. സരിൻ പറഞ്ഞു നിർത്തിയതും അവിടെ BJP ജയിക്കും, BJP ജയിക്കാൻ സമ്മതിക്കരുത് എന്നാണ്. എല്ലാം ഒരാൾക്ക് തന്നെ കൊടുത്താൽ മതിയോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പരോക്ഷമായി വിമർശിക്കുകയും അതേസമയം പാലക്കാട്ടെ BJPയുടെ വോട്ട് വർധനവിൽ ആകുലതപ്പെടുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യ എതിരാളിയായ CPMനെക്കുറിച്ച് സരിൻ പറഞ്ഞത് വളരെ സോപ്പിട്ടാണ്. കേഡർ സ്വഭാവത്തിൻ്റെ അച്ചടക്കത്തെക്കുറിച്ച് അനുകൂലിച്ചാണ് സരിൻ പറഞ്ഞത്. ഏത് കുറ്റിച്ചൂലിനെ വച്ചാലും CPM വിജയിപ്പിച്ചെടുക്കുമെന്നാണ് സരിൻ തുടർന്ന് പറഞ്ഞത്. അപ്പോൾ സ്വയം താനൊരു കുറ്റിച്ചൂലാണ്, അല്ലെങ്കിൽ CPMന് വേണ്ടി ഒരു കുറ്റിച്ചൂലായി മാറാൻ താൻ പോകുകയാണ് എന്നർത്ഥം. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചപ്പോഴും CPMന് സരിൻ നൽകിയ ആ ഗുഡ് സർട്ടിഫിക്കറ്റാണ് സരിൻ ഇടത്തേക്കാണോ എന്ന് സംശയം ജനിപ്പിച്ചത്. പിന്നാലെ കഴിഞ്ഞ ദിവസം വൈകിട്ട് ചേർന്ന CPM ജില്ലാ സെക്രട്ടറിയുടെ ധാരണ സരിന് ക്ഷണക്കത്തായി. സരിൻ്റെ നീക്കങ്ങളെ പിന്തുണയ്ക്കാനും ഇടത് സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ഗുണം ചെയ്യുമെന്നാണ് CPM യോഗം വിലയിരുത്തിയത്. സരിൻ്റെ നിലപാടുകളും CPM കണക്കൂട്ടുകളും എല്ലാം വായിച്ചാൽ സരിൻ ഇനി സ്വതന്ത്രനായി വന്നാൽ അത്ഭുതപ്പെടേണ്ട. CPMന് മുന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. കോൺഗ്രസ് ഇത്തവണ നേടാനിരിക്കുന്ന വോട്ടുകൾ പിളർത്തുക, അതിന് സരിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഒറ്റയ്ക്ക് മത്സരിക്കാൻ വിടുക. അങ്ങനെ രാഷ്ട്രീയമായി കോൺഗ്രസിനെതിരെ സരിനെ ഉപയോഗിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു CPM സ്ഥാനാർത്ഥിക്ക് മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. സരിൻ ഏറെ മോഹിച്ചിരുന്ന പാലക്കാട് സീറ്റ് രാഹുൽ മാങ്കൂട്ടത്തെ അതിൽ സ്ഥാനാർത്ഥിയാക്കിയതാണ് സരിനെ ചൊടിപ്പിച്ചത്. ഷാഫി പറമ്പിലിൻ്റെ അകമഴിഞ്ഞ പിന്തുണയാണ് രാഹുലിനെ തുണച്ചതെന്ന സൂചനയിൽ ഷാഫിയും വാർത്താസമ്മേളനത്തിൽ സരിനെടുത്ത് കൊടുക്കുകയും ചെയ്തു. ഹരിയാന ആവർത്തിക്കുമെന്ന സരിനെ മുന്നറിയിപ്പ് ചൂണ്ടുന്നത് കോൺഗ്രസിലെ തമ്മിലടിയിലേക്ക് തന്നെയാണ്. കോൺഗ്രസ് 2026 ഹരിയാനയുടെ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുമെന്ന സരിൻ്റെ മുന്നറിയിപ്പ് അത് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC സതീശൻ KSുധാകരൻ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. സരിൻ ലക്ഷ്യമിട്ടത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ടീമിനെയാണ്. എന്നാൽ വളരെ തന്ത്രപരമായി VD സതീശൻ അതിനെ കൈകാര്യം ചെയ്യുകയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അതിൽ യാതൊരു തടസ്സവുമില്ല, യാതൊരു പിൻവാങ്ങലുമില്ലെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയും ചെയ്തു. ഇതോടെ കുടുങ്ങിയത് സരിൻ തന്നെയാണ്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഒരു മുഴം മുന്നേ കളം നിറയാം എന്ന കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ താൽക്കാലികമായെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തിയത് സരിനാണ്. രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പ് വേളയിലെല്ലാം CPM ഇത്തരം ചില സജിക്കൽ സ്ട്രൈക്കുകൾ ശ്രമിച്ചിരുന്നു. തൃക്കാക്കരയിൽ ആദ്യം തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി അപ്രതീക്ഷിതമായി ജോ ജോസഫിനെ കൊണ്ടുവന്നു. പുതുപ്പള്ളിയിൽ കോൺഗ്രസിൽ നിന്നും ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അടർത്തിയെടുക്കാൻ ശ്രമിച്ചു, പിന്നീടത് ഉപേക്ഷിച്ചു. ഇതെല്ലാം CPMൻ്റെ ആ നെറുകെട്ട നിലപാടിൻ്റെ ഉദാഹരണങ്ങൾ. അതുതന്നെ CPM ഇത്തവണ പാലക്കാട് ആവർത്തിക്കുമെന്ന് ഏവർക്കും വ്യക്തമായി അറിയാം. BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ട ഇന്ത്യയൊട്ടാകെ പടരുന്നത് കണ്ട് സഹികെട്ടാണ് തൻ്റെ സിവിൽ സർവീസ് ജോലി രാജിവെച്ച് ഇന്ത്യയെ നന്നാക്കാൻ സരിൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. അതിന് തിരഞ്ഞെടുത്ത പ്ലാറ്റ്ഫോം കോൺഗ്രസ് ആയിപ്പോയി എന്നതാണ് ഇപ്പോൾ സരിൻ്റെ ദുഃഖം. സരിൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഈ ശ്രീധരന് കിട്ടിയ വോട്ടുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധ വേണമെന്നാണ്. പാലക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്നും പോയിട്ട് 3 ടേമായി. ഇപ്പോൾ മുഖ്യ പോരാട്ടം കോൺഗ്രസും BJPയും തമ്മിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഈ ശ്രീധരനും ഏറെ പിന്നിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ പാലക്കാട് ഒരിക്കൽ കൂടി തങ്ങളുടെ കയ്യിൽ നിർത്താമെന്നാണ്. പക്ഷേ അവിടെ BJPയെ ഏത് തന്ത്രം ഉപയോഗിച്ച് കോൺഗ്രസ് എതിരിടും, അതോ കോൺഗ്രസിനുള്ളിലെ വിമതരുടെ ശല്യം എങ്ങനെ ഒതുക്കും, ഇതൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ അലട്ടുന്നതും.